നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ക്രമക്കേട് കാണിച്ചു എന്നിരിക്കുക. ഞാൻ ക്രമക്കേട് കാണിച്ചു, അപ്പോൾ ഞാൻ രാജിവെക്കണം എന്ന് എൻ്റെ എതിർകക്ഷികൾ ആവശ്യപ്പെടുന്നു. ഞാൻ പറയുന്നു, എൻ്റെ മുന്നിൽ നിൽക്കുന്ന എം എസ് സതീഷ് കുമാർ എന്ന ക്യാമറാമാൻ രാജിവെച്ചാൽ മതി, ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തൃപ്തിപ്പെടണം എന്ന് പറയുന്നു. എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത്? ഞാനും അദ്ദേഹവും ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ച് രണ്ട് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അദ്ദേഹവും ഞാനും ഏതാണ്ട് സമാനമായ വാർത്താ സംപ്രേഷണം അല്ലെങ്കിൽ വാർത്തകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. രണ്ട് വിഭാഗങ്ങളായിട്ടാണെന്നേ ഉള്ളൂ. അദ്ദേഹം ക്യാമറാമാനും ഞാൻ ഇതിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്ററും. അതാണ് വ്യത്യാസം. വാർത്താവതാരകൻ കൂടിയാണ്. അപ്പോൾ ഞാൻ ചെയ്ത കുറ്റത്തിന് അദ്ദേഹം രാജിവെച്ചാൽ അതെന്ത് ന്യായമാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കേൾക്കുന്ന ഈ മുടന്തൻ ന്യായം കേട്ട് ചിരിച്ച് വയറുവേദന എടുക്കുന്നു. ഡി ആർ അനിൽ രാജിവെക്കാം. മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള രാജി ആരോപണം അല്ലെങ്കിൽ രാജി ആവശ്യം പിൻവലിക്കണം. ചർച്ചയും മറ്റു കാര്യങ്ങളും നടക്കുന്നു. ബി ആർ അനിലിനെ ബലി കൊടുത്തുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ബി ആർ അനിൽ വളരെ മുതിർന്ന ഒരു നേതാവാണ്. ഇതിനകത്ത് എന്തോ സംഭവമില്ലേ? ഇത് വെറുതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണോ? അല്ല. മേയർ ആര്യ രാജേന്ദ്രൻ മേയറായി അവിടെ ഇരുന്നാൽ മാത്രമേ ഇവിടെ സി പി എമ്മിന് പല കാര്യങ്ങളും നടക്കുകയുള്ളൂ. സി പി എമ്മിന് സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും ഇവിടുത്തെ സി പി എം സഖാക്കളുടെയും നേതാക്കളുടെയും ഒക്കെ അജണ്ട നടപ്പിലാകണമെങ്കിൽ ആ മേയർ ആ സ്ത്രീയെ അവിടെ ഇരുത്തിക്കൊണ്ട് അവർക്ക് പുറകിൽ നിന്ന് കളിക്കണം. ഒരു വേള വേറൊരു മേയർ വന്നാൽ അത് അത്രയും കളിക്കാൻ പറ്റി എന്നിരിക്കില്ല. ഇതൊക്കെയാണോ ഇതിൻ്റെ പിന്നിലെ അജണ്ട? ഒരാളെ ബലി കൊടുത്തുകൊണ്ട് മറ്റൊരാളെ രക്ഷിക്കുന്ന പരിപാടി. ഡി ആർ അനിൽ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു, ബലിയാടാകുന്നു. പകരം ആര്യ രാജേന്ദ്രനെതിരെയുള്ള രാജി ആവശ്യം പിൻവലിക്കുന്നു. പിന്നെ കോൺഗ്രസും ബി ജെ പിയും ആണ് പ്രതിപക്ഷത്തുള്ളത്. സി പി എം ഒരു ഒത്തുതീർപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ബി ജെ പിയും കോൺഗ്രസും എന്താ ഒത്തുതീർപ്പിന് തയ്യാറാണോ? സമരമുഖങ്ങളിലൊക്കെ ശക്തമായ സാന്നിധ്യം രണ്ടു കൂട്ടരും സ്ത്രീകൾ പ്രത്യേകിച്ചും സ്ത്രീ കൗൺസിലർമാരൊക്കെ ഉന്നയിച്ചതാണ്, വലിയ ശക്തമായി സമരം ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്തു കൂടി ഒരു ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകും? ഒത്തുതീർപ്പിന് കോൺഗ്രസോ ബി ജെ പിയോ വഴങ്ങുമോ? ഇത്തരം ചോദ്യങ്ങളാണ് ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുള്ളത്. ഡി ആർ എൽ കത്ത് എഴുതിയെന്ന് നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത്തരം ഒത്തുതീർപ്പുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോർപ്പറേഷനിൽ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്നത് ജനങ്ങളുടെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിക്കലല്ലേ? ജനങ്ങളെ വെല്ലുവിളിക്കലല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ മാത്രം ഇക്കാര്യം ചിന്തിച്ചാൽ മതി.